സ്പോക്കൺ ഇംഗ്ലീഷിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട വൊക്കാബുലറി. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യും, അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില വൊക്കാബുലറി അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം, നമ്മളൊരു ഒരു ഹോട്ടലിൽ പോയി റൂം എടുക്കും. അപ്പോൾ നമ്മൾ റൂം എടുക്കുന്നതിന് നമ്മൾ റൂം എടുത്തു, അതായത് നമ്മൾ അവിടെ ചെന്നു, നമ്മൾ റൂം എടുത്തു, അതിന് നമ്മൾ പറയുന്ന പേരാണ് ചെക്ക് ഇൻ. ചെക്ക് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂം എടുത്തു. ഇത് തന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ വൊക്കാബുലറിയിലും നമ്മൾ പഠിക്കുന്നത്. ചെക്ക് ഇൻ എന്ന് പറഞ്ഞാൽ അവിടെ എയർപോർട്ടിൽ നമ്മൾ കയറുന്നതിന് നമ്മൾ ചെക്ക് ഇൻ ആണ്, അതായത് നമ്മളിപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിന് എല്ലാം കിട്ടി അതിന് ചെക്ക് ഇൻ. ഇനി നമ്മൾ മറ്റൊന്നാണ് ചെക്ക് ഔട്ട്. ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മുറി ഒഴുകി, അതായത് നമ്മൾ താക്കോലും എല്ലാം കൊണ്ടേ കൊടുത്തു, ബില്ലെല്ലാം പേ ചെയ്തു, അതിന് ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞു. മുറി ഒഴിയുന്നതിനാണ് ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞു. ഇനി മറ്റൊന്നാണ് ഫുള്ളി ബുക്ക്ഡ്. ഫുള്ളി ബുക്ക്ഡ് എന്ന് പറഞ്ഞാൽ അതായത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ റൂമുകളും ബുക്കായി, ഇനി റൂമുകളൊന്നും അവശേഷിക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു വാക്കാണ് ഫുള്ളി ബുക്ക്ഡ്. ഇനി മറ്റൊന്നാണ് റൂം സർവീസ്. റൂം സർവീസ് എന്താണ്? അതായത് നമ്മുടെ റൂമിൽ തന്നെ കൊണ്ടുവന്ന ഭക്ഷണവും എല്ലാം നമുക്ക് റൂമിൽ തന്നെ കിട്ടും, അതിനുള്ള സൗകര്യമുണ്ട്, അതിനാണ് എന്ത് പറയുന്നത് റൂം സർവീസ്. അപ്പോൾ ഈ ചില ഹോട്ടലിൻ്റെയൊക്കെ നമ്മൾ അതിനെ അതിൻ്റെ ഡീറ്റെയിൽസിനകത്ത് എഴുതിയിട്ടുള്ള റൂം സർവീസ് വരും എന്ന് പറഞ്ഞാൽ നമുക്ക് റൂമിൽ തന്നെ അവർ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ എത്തിച്ചു തരുന്നത്. ഓക്കെ, ഇനി ലോബി എന്താണ്? ലോബി നമ്മൾ കേട്ടിട്ടുണ്ട്. ലോബി എന്താണ്? അതിന് മുമ്പിലുള്ള ഈ ഓപ്പൺ ഏരിയയ്ക്കാണ് എന്ത് പറയുന്നത് ലോബി എന്ന് പറയുന്നത്, അതായത് ഹോട്ടലിന് മുമ്പിലുള്ള ഓപ്പൺ ഏരിയയ്ക്കാണ് ലോബി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വാക്കാണ് ഹൗസ് കീപ്പിംഗ്. എന്താണ് ഹൗസ് കീപ്പിംഗ്? അതായത് ഹോട്ടലിലെ തന്നെ ജീവനക്കാർ വന്ന്, അതായത് അവിടുത്തെയുള്ള എംപ്ലോയീസ് വന്ന് നമ്മുടെ റൂമെല്ലാം വൃത്തിയാക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ലിനൻ അതല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, നമ്മുടെ തലവെണ്ണയുടെ കറിയും ഇതെല്ലാം ചേഞ്ച് ചെയ്ത് തരുന്നു, അതിനാണ് എന്ത് പറയുന്നത് ഹൗസ് കീപ്പിംഗ്. ഇനി മറ്റൊന്നാണ് സിംഗിൾ റൂം. സിംഗിൾ റൂം എന്ന് പറഞ്ഞാൽ ഒരു ബെഡ് മാത്രമുള്ള റൂമിനാണ് എന്ത് പറയുന്നത് സിംഗിൾ റൂം. ഇനി മറ്റൊന്നാണ് ട്വിൻ റൂം. എന്താണ് ട്വിൻ റൂം? അതിനകത്ത് ട്വിൻ എന്ന് പറഞ്ഞാൽ എത്ര? രണ്ട്. അപ്പൊ രണ്ട് ബെഡുണ്ട് ആ റൂമിനകത്ത്, എത്ര ബെഡുണ്ട്? രണ്ട് ബെഡുണ്ട്, അതിന് ട്വിൻ റൂം. ഇനി മറ്റൊന്നാണ് ഡബിൾ റൂം. ഡബിൾ റൂമിനകത്തുള്ളത് അതായത് ഒരു ഡബിൾ ബെഡാണ്. ഡബിൾ ബെഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ബെഡാണ്, രണ്ട് പേർക്ക് അതിനകത്ത് കിടക്കാനാണ്. നന്നായിട്ടല്ല, എന്നാലും രണ്ട് പേർക്ക് കിടക്കാവുന്ന ബെഡാണ് നമ്മൾ എന്ത് പറയുന്നത് ഡബിൾ ബെഡ് റൂം. അപ്പൊ ഡബിൾ ബെഡ് ഉള്ളതിന് ഡബിൾ റൂം എന്ന് പറയുന്നത്. ഇനി വളരെ വിശാലമായ ബെഡ്റൂം, ഞാൻ വലിയ ബെഡ് ഉള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത്, അതായത് കിങ് സൈസ് ബെഡ്, വലിയ ബെഡ്. ഞാൻ മുമ്പ് പറഞ്ഞു ചെറിയ ബെഡ്, അതായത് ഡബിൾ ബെഡ്, അതിനേക്കാളും വളരെ വലിയ ബെഡാണ്, ഏറ്റവും വലിയൊരു ബെഡാണ് ഏത്? ഈ കിങ് ബെഡ്, കിങ് സൈസ് ബെഡ്. ഓക്കെ, സോറി. ഇനി മറ്റൊന്നാണ് മോട്ടൽ. മോട്ടൽ എന്താണ്? നമ്മുടെ ഇവിടെ നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യയിലൊന്നും അത്ര ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒന്നല്ല മോട്ടൽ, എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. മോട്ടൽ വിദേശത്താണ് ഇത് കൂടുതലായിട്ടും മോട്ടലും ഹോട്ടലും വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. മോട്ടൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ താമസിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലത്തിലാണ് മോട്ടൽ എന്ന് പറയുന്നത്. അവിടെ ഭക്ഷണത്തിൻ്റെ സർവീസ് ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും ചില സ്ഥലങ്ങളിൽ ഉണ്ടാകാം, ചില സ്ഥലങ്ങളിൽ ഇല്ലായിരിക്കാം. അതുപോലെ തന്നെ നമ്മളൊരു ഒരു എന്നാ ഒരു വീടിൻ്റെ ഒരു അന്തരീക്ഷം, നമുക്കൊരു റൂം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒന്നാണ് മോട്ടൽ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.